My dear students, a very warm welcome to all of you. We shall continue with the topic of guarantee, that is the distinction between a contract of indemnity and contract of guarantee. The parikshakku eppozhum varunna chodyamaanu kuttikale, what is the difference? Appo endha vachu oru 4 markinte question correct aayittulla uttaranu. Appo neenga nannayi padichollu, ezhuthi ezhuthi vekkanam, one by one aayittu nannayittu padikkanam. I am very thankful for all your comments and subscriptions and all these. Okay, appo namukku endha difference between contract of indemnity and appo ningalku guarantee enna njan parnyannu indemnity endha njan parnyannu appo ningalku enna korchukku difference arinundavum appo rendu parties mathrulla edana ariyo indemnity indemnifier um indemnity holder aalochukku ningal insurance eduthu ഇൻഷുറൻസ് എടുത്തിട്ട് നിങ്ങൾ വണ്ടീൻ്റെ ഇൻഷുറൻസ് എടുത്തു. അപ്പോൾ ഇൻഷുറൻസ് കമ്പനിയാണ് ഇൻഡെംനിഫയർ, നിങ്ങൾ വണ്ടീൻ്റെ ഓണറാണ് ഇൻഡെംനിറ്റി ഹോൾഡർ ഓർ ഇൻഡെംനിഫൈഡ്. അപ്പോൾ രണ്ട് പാർട്ടീസ് മാത്രമേ ഉള്ളൂ അതിൽ. അപ്പോൾ ഇൻ എ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി, ഇൻ എ കോൺട്രാക്ട് ഇൻഡെംനിറ്റി ദർ ആർ ഓൺലി ടു പാർട്ടീസ്, ദാറ്റ് ഈസ് ദ ഇൻഡെംനിഫയർ ആൻഡ് ഇൻഡെംനിഫൈഡ് ഓർ ബ്രാക്കറ്റിൽ വേണമെങ്കിൽ ഇൻഡെംനിറ്റി ഹോൾഡർ എന്ന് എഴുതാം. രണ്ടാമത്തത് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി, കോൺട്രാക്ട് ഗ്യാരണ്ടിയിൽ എത്ര പാർട്ടീസാണ്? യെസ് 3 പാർട്ടീസ്, ദാറ്റ് ഈസ് എ പ്രിൻസിപ്പൽ ഡെറ്റർ, പൈസ കടം വാങ്ങുന്ന പ്രിൻസിപ്പൽ ഡെറ്റർ. രണ്ടാമത്തത് ക്രെഡിറ്റർ, ക്രെഡിറ്റർ എന്നാൽ പൈസ കടം കൊടുക്കുന്ന ബാങ്ക് അല്ലെങ്കിൽ മണി ലെൻഡർ. അതിന് തേർഡ് വൺ ഇസ് ഷുവറിറ്റി, എന്തെങ്കിലും കാരണം കൊണ്ട് പ്രിൻസിപ്പൽ ഡെറ്റർ അടച്ചിട്ടില്ലെങ്കിൽ ഞാൻ അടയ്ക്കാം എന്ന് പറഞ്ഞ് ഞാൻ അയാൾ വാഗ്ദാനം ഞാൻ നിറവേറ്റാം, അല്ലെങ്കിൽ ഐ വിൽ ഡിസ്ചാർജ് ലയബിലിറ്റി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഷുവറിറ്റി. അപ്പം ദർ ആർ 3 പാർട്ടീസ്, ക്രെഡിറ്റർ, പ്രിൻസിപ്പൽ ഡെറ്റർ ആൻഡ് ഷുവറിറ്റി. രണ്ടാമത്തെ നമ്പർ പോയിൻ്റ് നമ്പർ 2 എഴുതി വെച്ചോളൂ. ലയബിലിറ്റി ഓഫ് ദ ഇൻഡെംനിഫയർ ഇസ് പ്രൈമറി ആൻഡ് അൺകണ്ടീഷണൽ, വളരെ പ്രഥമമായ ബാധ്യതയാണ് ഇൻഡെംനിഫയർക്ക്. എന്തായാലും ആക്സിഡൻറ്റ് ഉണ്ടായാലും എന്തായാലും അവർ കൊടുക്കണം, അതിന് കണ്ടീഷനൊന്നുമില്ല, എന്തായാലും കൊടുക്കണം. നിങ്ങളുടെ വണ്ടി ഇൻഷുർഡ് വണ്ടിയാണെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് ആക്സിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ എന്തായാലും ഇൻഷുറൻസ് കമ്പനി കൊടുക്കണം. ഇൻഷുറൻസ് കമ്പനിയാണ് ഇൻഡെംനിഫയർ. ദ ലയബിലിറ്റി, ബാധ്യത ഓഫ് ദ ഇൻഡെംനിഫയർ ഇസ് പ്രൈമറി, പ്രഥമം. നമുക്ക് ഒരു ബാധ്യമില്ല, എന്തായാലും കൊടുത്തിരിക്കണം. കോടതിയോട് നിങ്ങൾ കൊടുക്കണം, ഇൻഷുർഡ് വണ്ടിയല്ലേ, അവരയാൾ കൃത്യമായിട്ട് പ്രീമിയം അടയ്ക്കുന്നതല്ലേ. രണ്ടാമത്തെ പോയിന്റിൽ ഗ്യാരണ്ടി, ദ ലയബിലിറ്റി ഓഫ് ദ ഷുവറിറ്റി ഇസ് സെക്കൻഡറി ആൻഡ് കണ്ടീഷണൽ. ഇപ്പോൾ ഷുവറിറ്റി എന്ന് പറഞ്ഞാൽ ഗ്യാരണ്ടർ, ഗ്യാരണ്ടറുടെ ബാധ്യത സെക്കൻഡറിയാണ്. എന്താ സെക്കൻഡറി എന്ന് പറഞ്ഞാൽ? അതായത് പണം കടം വാങ്ങിയ പ്രിൻസിപ്പൽ ഡെറ്റർ അടച്ചിട്ടില്ലെങ്കിൽ മാത്രമേ ഷുവറിറ്റിക്ക് ബാധ്യത വരുന്നുള്ളൂ. ഇഫ് ഹി കമ്മിറ്റ്സ് എ ഡിഫോൾട്ട്, ഡിഫോൾട്ട് തന്നെ വീഴ്ച വരുത്തുക, പണം കടം വാങ്ങിയ പ്രിൻസിപ്പൽ ഡെറ്റർ വീഴ്ച വരുത്തി, ഹി ഈസ് നോട്ട് മേക്കിംഗ് ദ പേയ്മെൻറ്റ്, അപ്പോൾ ഷുവറിറ്റിക്ക് ബാധ്യത. അപ്പോൾ സെക്കൻഡറി ആൻഡ് കണ്ടീഷണൽ. പ്രൈമറി ലയബിലിറ്റി ആരുതാണ്? പ്രഥമമായ ബാധ്യത ആരുതാണ്? പ്രിൻസിപ്പൽ ഡെറ്റർ. ഒക്കെ അപ്പോൾ അത് എഴുതുക. ലയബിലിറ്റി ഓഫ് ദി ഷുവറിറ്റി ഇസ് യെസ് സെക്കൻഡറി ആൻഡ് കണ്ടീഷണൽ. അതാണ് രണ്ടാമത്തെ പോയിൻ്റ്. ഇനി എന്താണ് മൂന്നാമത്തെ പോയിൻ്റ്? ദ ലയബിലിറ്റി ഓഫ് ദ ഇൻഡെംനിഫയർ എറൈസസ് ഓൺലി ഓൺ ദ ഹാപ്പനിങ് ഓഫ് ദ കണ്ടിൻജൻസി. എന്താ ഈ കണ്ടിൻജൻസി എന്ന് പറഞ്ഞാൽ? നമ്മൾ മുൻകൂട്ടി പ്രവചിക്കാത്ത ഒരു സംഭവം, അനിശ്ചിതമായ സംഭവം. ആക്സിഡൻ്റ് ഉണ്ടാവുന്ന ആർക്കും അറിയോ? നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നു പോകുന്നു, പെട്ടെന്നാണ് ആക്സിഡൻറ്റ്. ആ അനിശ്ചിതമായ സംഭവം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ആർക്ക് ലയബിലിറ്റി? ഇൻഡെംനിഫയർക്ക് ലയബിലിറ്റി. അപ്പോൾ ഇൻഷുറൻസ് കമ്പനിക്ക് ആ സംഭവം, മെറൈൻ ഇൻഷുറൻസ് അല്ലെങ്കിൽ ഫയർ ഇൻഷുറൻസ്, വീട് കത്തിയാൽ മാത്രമല്ലേ ഇൻഷുറൻസ്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പ്രീമിയം അടക്കും, എല്ലാ മാസവും പ്രീമിയം അടക്കും, പ്രീമിയം അടക്കും, വീട് കത്തിയതേ ഇല്ല, അതോടെ കഴിഞ്ഞു. അപ്പോൾ ഇൻഡെംനിഫയർക്ക് ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് ഒരു ബാധ്യതയില്ല. സംഭവം വന്നാൽ, പെട്ടെന്നുള്ള ആ സംഭവം, ദാറ്റ് ഇസ് വീട് കത്തുന്നു അല്ലെങ്കിൽ കടലിൽ വെച്ച് ഷിപ്പ് അപകടത്തിൽപ്പെടുന്നു, അതിന് ചരക്ക് മുഴുവൻ നശിക്കുന്നു, അപ്പോൾ അങ്ങനെ ഇടുമ്പോൾ ആ അപ്രതീക്ഷിതമായ സംഭവം, ദാറ്റ് ഇസ് കണ്ടിൻജൻസി, കണ്ടിൻജൻസി അറൈസ്. ദ ലയബിലിറ്റി ഓഫ് ദ ഇൻഡെംനിഫയർ അറൈസസ് ഓൺലി ഓൺ ദ ഹാപ്പനിങ് ഓഫ് ദ കണ്ടിൻജൻ. എഴുതി വെക്കണേ, എഴുതി വെക്കൂ, കണ്ടിൻജൻസി. അതിന് ഗ്യാരണ്ടി, ദ ലയബിലിറ്റി ഓഫ് ദ ഗ്യാരണ്ടി എപ്പോഴാണ്? ഗ്യാരണ്ടർ എപ്പോഴാണ്? ഗ്യാരണ്ടറുടെ ലയബിലിറ്റി എപ്പോഴാണ്? നോൺ പെർഫോമൻസ് ഓഫ് എ പ്രോമിസ് ഓർ നോൺ പേയ്മെൻറ്റ് ഓഫ് ദ എക്സിസ്റ്റിംഗ് ഡെറ്റ്. അയാൾ വാഗ്ദാനം നിർവഹിക്കൂ എന്ന് പറഞ്ഞു, നിർവഹിക്കാമെന്ന് പറഞ്ഞാൽ വാഗ്ദാനം നിർവഹിച്ചില്ല, അല്ലെങ്കിൽ അയാൾ പണം കടം വാങ്ങിയാൽ പണം കൊടുത്തില്ല, അപ്പോഴാണ് ലയബിലിറ്റി ഉണ്ടാവുക. അപ്പോഴാണ് ഈ ഗ്യാരണ്ടർക്ക് ലയബിലിറ്റി വരിക. അയാൾ നിർവഹിച്ചിട്ടില്ലെങ്കിൽ ഞാൻ നിർവഹിക്കാം, അയാൾ പണം തന്നിട്ടില്ലെങ്കിൽ ഞാൻ തരാം എന്നാണല്ലോ അല്ലേ
എന്നാണല്ലോ ഷുവറിറ്റി പറയുന്നത്. അപ്പോൾ ലയബിലിറ്റി അറൈസസ് ഓൺലി ഓൺ ദ നോൺ പെർഫോമൻസ് ഓർ നോൺ പേയ്മെൻറ്റ് ഓഫ് ദ എക്സിസ്റ്റിംഗ് ഡെറ്റ്. ഇനി ടൈം നാലാമത്തെ ടൈം ടു ആക്ട്. ഇൻഡെംനിഫയർ need not act at the request of the indemnity holder. Indemnifier എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി. അത് ഇൻഡെംനിറ്റി ഹോൾഡർ എനിക്ക് ആക്സിഡൻ്റ് ആയി നിങ്ങൾ പൈസ ഇറക്കി പൈസ ഇറക്കി ഒന്നും പറയണ്ട. റിക്വസ്റ്റ് ഇല്ലാണ്ട് തന്നെ അത് ആക്സിഡൻ്റ് ആയി നിന്ന ഉടനെ തന്നെ ഇൻഷുറൻസ് കമ്പനിക്ക് അവർ വന്ന് ഇൻഷുറൻസ് സർവൈർ വന്ന് ഡാമേജസൊക്കെ അസസ് ചെയ്ത് നിങ്ങൾ വണ്ടീൻ്റെ ഡാമേജസൊക്കെ അസസ് ചെയ്ത് ഒരു കണക്കുണ്ടാക്കി അത് കൊടുത്താൽ അത് ഇൻഷുറൻസ് കമ്പനി തരണം. അവർ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യാനൊന്നും പോകേണ്ട ആവശ്യമില്ല, നിങ്ങൾ ആക്സിഡൻ്റ് റിപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ. അപ്പം ദ ഇൻഡെംനിഫയർ നീഡ് നോട്ട് ആക്ട് അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് ദ ഇൻഡെംനിറ്റി ഹോൾഡർ. ഗ്യാരണ്ടി ആണെങ്കിലോ, ഒരാൾ പണം കടം വാങ്ങി, അപ്പോൾ ബാങ്ക് പറഞ്ഞു ഗ്യാരണ്ടർ വേണം, ഷുവറിറ്റി വേണം. അപ്പോൾ അയാൾ വന്നിട്ട് പ്രിൻസിപ്പൽ ഡെറ്റർ വന്നിട്ട് പണം കടം വാങ്ങിയ ആൾ എന്നോട് വന്ന് ചോദിക്കുക, മാഡം ഒന്ന് എനിക്ക് ഷുവറിറ്റി നിൽക്കുമോ, മാഡം പ്ലീസ് എന്ന് പറഞ്ഞാൽ എന്നോട് ചോദിക്കുക, ഞാൻ എന്തായാലും പൈസയ്ക്ക് അടച്ചോളാം, ഞാൻ മാഡത്തിനെ പറ്റിക്കൂല, മാഡത്തിനെ ബുദ്ധിമുട്ടിക്കൂല, മാഡം ഒന്ന് അടയ്ക്കും, ഒന്ന് എനിക്കൊരു ഒപ്പിട്ട് തരുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒപ്പിട്ട് കൊടുക്കും. അപ്പോൾ റിക്വസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഷുവറിറ്റി ആക്ട് ചെയ്യുന്നത്. ഷുവറിറ്റി ആക്ട്സ് അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് ദ പ്രിൻസിപ്പൽ ഡെറ്റർ. അതാണ് നാലാമത്തെ പോയിൻ്റ്. ഇനി അടുത്തത് അഞ്ചാമത്തെ, റൈറ്റ് ടു സ്യൂ തേർഡ് പാർട്ടി. മൂന്നാമതൊരാളെ കേസ് പേരിൽ കേസ് കൊടുക്കാനുള്ള ഒരു റൈറ്റ്. ഇപ്പം ഇൻഡെംനിഫയറിൽ ഇൻഡെംനിഫയർ കനോട്ട് സ്യൂ എ തേർഡ് പാർട്ടി എന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇൻഷുറൻസ് വണ്ടി എടുത്തു, ഇൻഷർ ചെയ്തു, ഇൻഷുറൻസ് കമ്പനീസ് ഇൻഡെംനിഫയർ, നിങ്ങൾ ഇൻഡെംനിറ്റി ഹോൾഡർ. ഇപ്പോൾ ഒരാൾ കാരണം മറ്റൊരാൾ കാരണമാണ് ആക്സിഡൻറ്റ്, ഒരാൾ വന്ന് നിങ്ങളെ വണ്ടിയുമ്പോൾ കുത്തിയതാണ്, അങ്ങനെ വിചാരിച്ചോളൂ. അപ്പോൾ തേർഡ് പാർട്ടീൻ്റെ കുറ്റം കൊണ്ടാണ്. അപ്പോൾ ഇൻഷുറൻസ് കമ്പനി പോയി തേർഡ് പാർട്ടീൻ്റെ പേരിൽ കേസ് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. എന്താ കാരണം? കരാർ തമ്മിൽ ആര് തമ്മിലാണ്? ഇൻഡെംനിഫയറും ഇൻഡെംനിറ്റി ഹോൾഡറും. അത് നിങ്ങളും ഇൻഷുറൻസ് കമ്പനി മാത്രം തമ്മിലുള്ള കരാറാണ്. അപ്പം ആ ഇൻഷുറൻസ് കമ്പനി വേറൊരാളുടെ പേരിൽ പോയി കേസൊന്നും കൊടുക്കാൻ പറ്റില്ല. മനസ്സിലായി? സോ ദാറ്റ് ഇസ് ദ ഇൻഡെംനിഫയർ കനോട്ട് സ്യൂ എ തേർഡ് പാർട്ടി ഫോർ ലോസ് ഇൻ ഹിസ് ഓൺ നെയിം ബിക്കോസ് ദർ ഇസ് നോ പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട്. എന്താ പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ? എയും ബിയും തമ്മിലൊരു കരാറിൽ ഏർപ്പെട്ടാൽ എക്ക് ബീൻ്റെ പേരിലും കേസ് കൊടുക്കാം, ബി വീഴ്ച വരുത്തിയാൽ, എ വീഴ്ച വരുത്തിയാൽ ബി കെൻ്റെ പേരിൽ. അതിനാണ് പ്രിവിറ്റി ഓഫ്, തമ്മിൽ പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് എന്ന് പറയുക. അപ്പോൾ ഈ തേർഡ് പാർട്ടിയും ഇൻഷുറൻസ് കമ്പനിയും ഇൻഡെംനിഫയറും തമ്മിൽ പ്രിവിറ്റി ഇല്ല. പ്രിവിറ്റി ആര് തമ്മിലാണ്? ഇൻഡെംനിഫയറും ഇൻഡെംനിറ്റി ഹോൾഡറും മാത്രം പ്രിവിറ്റി ഉള്ളത്. പ്രിവിറ്റി ഇല്ലാത്ത കാര്യം, പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് അത് എഴുതണേ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ദർ ഇസ് നോ പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് ബിറ്റ്വീൻ ദ ഇൻഡെംനിഫയർ ആൻഡ് തേർഡ് പാർട്ടി എന്ന് എഴുതിയാൽ മതി, മാർക്ക് കിട്ടും. പിന്നെ അതിൽ ഗ്യാരണ്ടി എന്താണ്? ഷുവറിറ്റിക്ക് കേസ് കൊടുക്കാൻ അധികാരമുള്ളോ? അധികാരം തേർഡ് പാർട്ടീൻ്റെ പേരിൽ ഉണ്ട്. ഇപ്പം നിങ്ങൾ പണം കടം വാങ്ങി, നിങ്ങൾ പൈസ അടച്ചില്ല, 10 ലക്ഷം വാങ്ങി, ഞാൻ ഫുൾ പോയി അടച്ചു. അടച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നിങ്ങളുടെ പേരിൽ കേസ് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. മനസ്സിലായില്ലേ? കരാറായത് തമ്മിലാണ് ഞാനും ഇൻഷുറൻസ്, ഞാനും ബാങ്കും തമ്മിലാണ്, അതേപോലെ നിങ്ങളും ബാങ്കും തമ്മിലാണ് കരാർ. പക്ഷേ എനിക്ക് ഞാൻ മുഴുവൻ അടച്ചു കഴിഞ്ഞാൽ, ഫുൾ എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു റൈറ്റ് ഉണ്ട്. ആ റൈറ്റ് എന്താണ്? നിങ്ങളുടെ പേരിൽ, അതായത് പ്രിൻസിപ്പൽ ഡെറ്റർ പേരിൽ കേസ് കൊടുത്ത് ആ തുക, ഞാൻ അടച്ച തുക വസൂലാക്കി എടുക്കാം, ദ ഷുവറിറ്റി. അപ്പോൾ എന്താ നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുക? ഷുവറിറ്റി ക്യാൻ പ്രൊസീഡ് എഗെയിൻസ്റ്റ് ദ പ്രിൻസിപ്പൽ ഡെറ്റർ ഇൻ ഹിസ് ഓൺ റൈറ്റ്. അതൊരു അവകാശമാണ്, ബിക്കോസ് ഹി ഗെറ്റ്സ് ഓൾ ദ റൈറ്റ്സ് ഓഫ് ദ ക്രെഡിറ്റർ. അതായത് പൈസ അടച്ച് ക്രെഡിറ്റ്, ബാങ്കിൽ ഫുൾ പൈസ അടച്ചോട് ക്രെഡിറ്റർക്ക് പിന്നെ സന്തോഷമായി, അയാൾ ഇനി തിരിഞ്ഞു നോക്കില്ല. അപ്പോൾ ക്രെഡിറ്ററുടെ എല്ലാ അവകാശവും ലഭിക്കുന്നത് നമ്മളുടെ ഷുവറിറ്റിക്കാണ്. ക്രെഡിറ്റർ, അതായത് ബാങ്കിന് എന്തെല്ലാം അവകാശങ്ങളുണ്ടോ ആ കേസ് കൊടുക്കാനുള്ള അവകാശമൊക്കെ ബാങ്കിനുണ്ട്. ആ അവകാശം മുഴുവൻ തുക അടച്ചു കഴിഞ്ഞാൽ ആർക്ക് ലഭിക്കും? ഷുവറിറ്റിക്ക് ലഭിക്കും. അതാണ് റൈറ്റ് ടു സ്യൂ തേർഡ് പാർട്ടി. പിന്നെ 1, 2, 3, 4 അഞ്ചാമത്തത് പർപ്പസ്, റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് ലോസ്. ഈ ഇൻഡെംനിറ്റീൻ്റെ കരാറിൻ്റെ ഉദ്ദേശം എന്താണ്, പർപ്പസ് എന്താണ്? റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് ലോസ്, നഷ്ടം നികത്തി കൊടുക്കുക. റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് ലോസ്, നഷ്ടം നികത്തി കൊടുക്കുക. ഗ്യാരണ്ടീൻ്റെ എന്താണ്? ഫോർ ദ സെക്യൂരിറ്റി ഓഫ് ദ ക്രെഡിറ്റ്, ക്രെഡിറ്ററുടെ സുരക്ഷയ്ക്ക് വേണ്ടി, സെക്യൂരിറ്റിക്ക് ഒരു ഈടായിട്ട് കൊടുക്കുക, ഈട്. അപ്പം ഇയാൾ അടച്ചിട്ടില്ലെങ്കിൽ, പ്രിൻസിപ്പൽ ഡെറ്റർ അടച്ചിട്ടില്ലെങ്കിൽ ബാങ്ക് കൊടുങ്ങല്ലോ. അതുകൊണ്ട് ആ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഷുവറിറ്റി കോൺട്രാക്ട് ഒപ്പിടുന്നത്.
പിന്നെ അവസാനത്തെ ഒരു പോയിൻ്റ് കോമ്പിറ്റൻസി ടു കോൺട്രാക്ട്. ഇൻഡെംനിറ്റി കരാറിൽ ഇൻഡെംനിഫയറും ഇൻഡെംനിറ്റി ഹോൾഡറും രണ്ടാളും കോമ്പിറ്റൻ്റ് ആയിരിക്കും. കോമ്പിറ്റൻ്റ് എന്ന് പറഞ്ഞാൽ യോഗ്യതയുള്ളവരായിരിക്കണം. കരാറിൽ ഏർപ്പെടാനുള്ള യോഗ്യതേൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് യോഗ്യത എന്താണെന്ന് മനസ്സിലാവും. ഇവിടെ ഇങ്ങനെ എഴുതിയാൽ മതി, ഇവിടുത്തെ അത്രയും എഴുതാം. ഓൾ പാർട്ടീസ് മസ്റ്റ് ബി കോമ്പിറ്റൻ്റ് ടു കോൺട്രാക്ട്. ഓൾ പാർട്ടീസ് എന്നാൽ ഇൻഡെംനിഫയറും ഇൻഡെംനിറ്റി ഹോൾഡറും രണ്ടാളും കോമ്പിറ്റൻ്റ് ആയിരിക്കണം. മറ്റേത് ഗ്യാരണ്ടിയിൽ പണം കടം വാങ്ങിയ ആൾ മൈനറായിരിക്കാം, എന്നാലും കരാറ് വാലിഡാണ്. ഇത് കേസ് ഓഫ് കോൺട്രാക്ട് ഗ്യാരണ്ടി വേറെ മൈനർ ഇസ് എ പ്രിൻസിപ്പൽ ഡെറ്റർ. മൈനർ എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയാവാത്ത ഒരു കുട്ടിയാണ്. കുട്ടിയുടെ ഓപ്പറേഷന് വേണ്ടി കുട്ടി ഗാർഡിയനെ വെച്ചിട്ടാണ് ഇപ്പോൾ പണം കടം വാങ്ങിയത്. അതിനാണ് ഞാൻ ഷുവർട്ടി എന്നത്. അപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല പ്രിൻസിപ്പൽ ഡെറ്റർ മൈനറാണ് കരാറ് വോയിഡാണെന്നൊന്നും പറയാൻ പറ്റില്ല. കരാറ് വാലിഡാണ്. മൈനർ ഇസ് എ പ്രിൻസിപ്പൽ ഡെറ്റർ, ദ കോൺട്രാക്ട് ഇസ് സ്റ്റിൽ വാലിഡ്. അപ്പോൾ ഇതാണ് അപ്പോൾ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കുട്ടികളെ. നിങ്ങളതുകൊണ്ട് ഓർമ്മ വെച്ചിട്ട് നന്നായി പഠിക്കണം. ഞാൻ പറഞ്ഞ പോലെ എഴുതി 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 വെച്ച് പഠിക്കണം. ഇനി അടുത്തത് സെക്ഷൻ 132 ആണ്. ഇതൊരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരുന്നത്. നിങ്ങൾ ബുക്കിൽ നോക്കണം. ലയബിലിറ്റി ഓഫ് ടു പേഴ്സൺസ് പ്രൈമറിലി ലയബിൾ. വായിച്ചാൽ പെട്ടെന്ന് പിടികിട്ടില്ല. നോട്ട് എഫക്റ്റഡ് ബൈ അറേഞ്ച്മെൻറ്റ് ബിറ്റ്വീൻ ദം ദറ്റ് വൺ ഷാൽ ബി ഷുവറിറ്റി ഓൺ അതേഴ്സ് ഡിഫോൾട്ട്. ഇതൊക്കെ കേട്ടാൽ ഒന്നും മനസ്സിലാവുന്നില്ല അല്ലേ. ഓക്കെ, വേണ്ട, നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. എയും ബിയും രണ്ടാൾ ഒരു ജോയിൻറ്റ് പ്രോമിസറി നോട്ട് എഴുതി ആർക്ക് കൊടുത്തു? സിക്ക് കൊടുത്തു. എന്താ ജോയിൻറ്റ് പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടാളും കൂടി നിങ്ങൾക്ക് ഇത്ര തുക തരാം. വാ, പൈസ കടം വാങ്ങിയ തുക തിരിച്ചു കൊടുക്കുന്നതിന് പകരം ഒരു സമയം വേണം, 6 മാസം തരാം എന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പർ എടുത്തിട്ട് വി പ്രോമിസ് ടു പേ 1 lakh വിതിൻ 6 months ആഫ്റ്റർ സിക്സ് മന്ത്സ് ഒക്കെ എഴുതി അടിയിൽ ഒപ്പിട്ട് സ്റ്റാമ്പ് ഒട്ടിച്ച് രണ്ടാൾ ഒപ്പിട്ട് എയും ബിയും ഒപ്പിട്ട് സിക്ക് കൊടുത്തു. ഈ തുക ഞങ്ങൾ 6 മാസം കഴിഞ്ഞാൽ ഒരു ദിവസം തരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ സിക്ക് പ്രോമിസ് നോട്ട് കിട്ടി. പക്ഷേ ഈ തുക മുഴുവൻ കൈപ്പറ്റിയത് എ ആണ്. പൈസ മുഴുവൻ കടം വാങ്ങിയത് എ. ബി ഒരു ഷുവറിറ്റി എന്നുള്ള നിലയിലാണ് ബി ഒപ്പിട്ട് കൊടുത്തത്. പക്ഷെ ഒപ്പിട്ട് രണ്ടാളും ഒരേപോലെ ഒപ്പിട്ടു. ബി ഒരു വെറും ഒരു തുക കൈപ്പറ്റിയ മുഴുവൻ എ ആണ്. ബി ഒരു ഷുവറിറ്റി എന്ന നിലയിൽ പൈസ മുഴുവൻ സി കൈ കൊടുത്തത് എൻ്റെ കയ്യിലേക്കാണ് കൊടുത്തത്, നിങ്ങൾക്കല്ലേ കടം എന്ന് കൊടുത്തു. ബി വെറുതെ ഒരു ഒപ്പിട്ട് കൊടുത്തു. അപ്പം സിക്ക് ഇത് നന്നായിട്ട് അറിയാം. ഇത് തുക കൈപ്പറ്റിയത് ഫുള്ളായിട്ട് എ ആണെന്നുള്ളത് നന്നായിട്ട് അറിയാം. അങ്ങനെ അവർ രണ്ടാളും തമ്മിൽ എയും ബിയും തമ്മിൽ വേറൊരു കരാറ് എഴുതി. ആ കരാർ പ്രകാരം എ കൊടുത്തിട്ടില്ലെങ്കിൽ മാത്രമേ ബിക്ക് കൊടുക്കാൻ ബാധ്യതയുള്ളൂ എന്ന് വേറൊരു കരാർ, പ്രൈവറ്റ് കരാർ എഴുതി. സിക്ക് അതിനെപ്പറ്റി അറിയണോ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല. അപ്പം എ മേക്സ് ഇറ്റ് ഇൻഫാക്ട് എസ് ഷുവറിറ്റി ഫോർ സി നോസ് അറ്റ് ദ ടൈം വെൻ ദ നോട്ട്. അത് കഴിഞ്ഞിട്ട് ഈ പ്രൈവറ്റ് കരാറിൽ എയും ബിയും മാത്രമേ ഒപ്പിട്ടുള്ളൂ, സി ഒപ്പിട്ടിട്ടില്ല. അതായത് എ കൊടുത്തിട്ടില്ലെങ്കിൽ മാത്രമേ ബിക്ക് കൊടുക്കാൻ ബാധ്യതയുള്ളൂ എന്ന് എഴുതി ഒപ്പിട്ട്. അത് കഴിഞ്ഞിട്ട് എ പൈസ മടക്കി കൊടുത്തില്ല. അപ്പോൾ എന്ത് ചെയ്തു? സി എന്ത് ചെയ്തു? ബീൻ്റെ പേരിൽ കേസ് കൊടുത്തു. അപ്പോൾ ബി പറയുന്നു, നിങ്ങളെന്താ എൻ്റെ പേരിൽ കേസ് കൊടുക്കുന്നത്? ഞങ്ങൾ തമ്മിൽ ഇതൊരു പ്രൈവറ്റ് കരാറുണ്ട്, അത് വായിച്ചു നോക്കൂ. എ കൊടുത്തിട്ടേ മാത്രമേ ഞാൻ എനിക്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അത് എൻ്റെ പേരിലാണ് കേസ് കൊടുക്കുക, എൻ്റെ പേരിൽ കേസ് കൊടുക്കാൻ പറ്റില്ല. എ കൊടുത്തിട്ടേ മാത്രമേ ബിക്ക് ബാധ്യതയുള്ളൂ എന്ന് ഞാൻ എഴുതി, ഞങ്ങൾ തമ്മിൽ എഴുതിയിരുന്നത്. ആ കരാറ് സി നോക്കണോ? സിക്ക് അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സി അത് കണക്കിലെടുക്കണോ? ചോദിച്ചാൽ എന്താണ് ഉത്തരം? സി കണക്കിലെടുക്കേ വേണ്ട. സി ആദ്യത്തെ പ്രോമിസ് കൊണ്ട് വേണം രണ്ടാളും കൂടി കൊടുക്കാമെന്ന് എഴുതി ഒപ്പിട്ടില്ലേ, അത് മാത്രം നോക്കിയാൽ മതി. അത് പ്രകാരം എൻ്റെ പേരിലോ ബീൻ്റെ പേരിലോ ആരുടെ പേരിൽ വേണമെങ്കിലും സിക്ക് കേസ് കൊടുക്കാം, അതിലൊരു തെറ്റുമില്ല. അപ്പോൾ ഇതാണ് സെക്ഷൻ 132. ഇനി നമുക്കൊന്ന് സെക്ഷനിലേക്ക് പോവാം. നിങ്ങൾ ബുക്ക് ശരിക്കും നോക്കിക്കോളൂ. വെൻ ടു പേഴ്സൺസ് കോൺട്രാക്ട് വിത്ത് എ തേർഡ് പേഴ്സൺ, ടു പേഴ്സൺ എന്ന എയും ബിയും, ഒരു തേർഡ് പേഴ്സൺ എന്ന സി, ടു അണ്ടർടേക്ക് എ സെർട്ടൺ ലയബിലിറ്റി, ഒരു ബാധ്യത ഞങ്ങൾ തരാം, ഞങ്ങൾ 100,000 rupees തരാം എന്ന് പറഞ്ഞ്. ആൻഡ് ഓൾസോ അത് കൂടാണ്ട് ഓൾസോ കോൺട്രാക്ട് വിത്ത് ഈച്ച് അതർ എയും ബിയും തമ്മിൽ മാത്രം, വൺ ഓഫ് ദം ഷാൽ ബി ലയബിൾ ഓൺലി ഓൺ ദ ഡിഫോൾട്ട് ഓഫ് ദി അതർ. എ വീഴ്ച വരുത്തുക, എ പൈസ കൊടുക്കാണ്ടിരിക്കുക, എന്നാൽ മാത്രമേ ബിക്ക് അധികാരമുള്ളൂ എന്ന് വേറൊരു കരാർ എഴുതി. ആൻഡ് ഓൾസോ കോൺട്രാക്ട് വിത്ത് ഈച്ച് അവർ തമ്മിൽ മാത്രം. തേർഡ് പേഴ്സൺ നോട്ട് എ പാർട്ടി ടു സച്ച് കോൺട്രാക്ട്. സി അതിൽ ഒപ്പിട്ടില്ല, സി അതിൽ ഭാഗമല്ല. അപ്പം ഈ ടു പേഴ്സൺസിൻ്റെ ലയബിലിറ്റി ടു തേർഡ് പേഴ്സൺ അണ്ടർ ദ ഫസ്റ്റ് കോൺട്രാക്ട്. ഫസ്റ്റ് കോൺട്രാക്ട് എന്നാൽ പ്രോമിസറി നോട്ട്.
is not affected by the existence of the second contract. അപ്പോൾ സെക്കൻഡ് കോൺട്രാക്റ്റ് ഇവർ തമ്മിൽ മാത്രം എഴുതി ഒപ്പിട്ട കോൺട്രാക്റ്റ് സി നോക്കേണ്ട ആവശ്യമില്ല, ഇറ്റ്സ് നോട്ട് എഫക്റ്റഡ്. അപ്പോൾ അതാണ് ഇതിൽ പറയേണ്ടത്. അപ്പോൾ ഇത് ചില പ്രോബ്ലം ക്വസ്റ്റ്യൻ ആയിട്ട് വരും. നിങ്ങൾ ശരിക്കും എൻ്റെ വീഡിയോ നല്ലോണം കേട്ടുകൊണ്ട് ബുക്കും കൂടി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ രണ്ട് കോൺട്രാക്റ്റ് ഉണ്ട്. ആദ്യത്തെ കോൺട്രാക്ട് എയും ബിയും സിയും തമ്മിൽ ഒരു പ്രോമിസ് നോട്ട്, രണ്ടാമത്തെ കോൺട്രാക്ട് എയും ബിയും മാത്രം. അതൊന്നും അത് ഗൗനിക്കേണ്ട ആവശ്യം സിക്കില്ല. സിക്ക് രണ്ടാളെ പേരിലും ഇഷ്ടം പോലെ ആരുടെ പേരിലും വേണം കേസ് കൊടുക്കാം. ഇതാണ് ഈ സെക്ഷനിൽ, സെക്ഷൻ 132. So we have finished this section, this video also. Thank you very much, children. You can ask any doubts, you can give comments and ask doubts. Okay, thank you.